യു കെ ആണോ എമിറേറ്റ്സ്? ഓക്കെ ആണ്. ഐ എൽ ടി എസ് അല്ലാതെ 2 ലക്ഷം രൂപയോളം വരുമാനത്തോടെ യു കെയിൽ പഠിക്കാം. ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഭാഗമുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അപ്പോൾ സൂര്യൻ സങ്കടത്തോടെ ഭൂമിയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി, ഒരൽപ്പം വെളിച്ചം പകരൂ ഈ ഭൂമിയിലേക്ക് നിന്ന്. അപ്പോൾ ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. എനിക്ക് എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇഷ്ടത്തിന് ക്ഷണിപ്പിക്കാൻ പറ്റുന്നത് എൻ്റെ 2 കണ്ണുകളും ഇപ്പം ക്ഷേത്രനോട് സംസാരിക്കുന്ന ഒരു നാവും മാത്രമാണ്. എനിക്ക് എൻ്റെ ഈ വീഴ്ചേറിൻ്റെ ജ്യോസിക്ക് പോലും ഒന്ന് ക്ഷണിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ്. നമ്മുടെ പോലെയുള്ള ഒരാൾക്ക് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അല്ലേ. അപ്പം അവരെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഊർജ്ജം തരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായ കുറേ മനുഷ്യന്മാർ കാരണമാണ്. എന്നെ ചൊരിപ്പിക്കുന്നത് അവരുടെ ഒരു ലവ് അഫക്ഷൻ ഒക്കെ തന്നെയാണ്. നമ്മളിപ്പം ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും അഗ്രസീവായ ഒരു തരത്തിലൂടെ യാത്ര ചെയ്തതാണ് എൻ്റെ ആ ഒരു സമയത്ത്. ഒരു ഫോട്ടോ 2012-13 സമയത്ത് എൻ്റെ മുഖത്ത് ഒരു ചിരി പോലും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായ ഇരുത്തായിരുന്നു കുറേ എന്നാണ്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുൾപ്പെടെ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. ഒരു 2080-ഓടുകൂടി വേൾഡ് പോപ്പുലേഷൻ്റെ 50% ഡിസബിലിറ്റി ഉള്ളവരായിട്ട് മാറുമെന്നാണ് പുതിയ കണക്കർ പറയുന്നത്. എൻ്റെ ഒരാൾ നാളെ ഒരു ഡിസബിലിറ്റി ഉള്ളവരായിട്ട് മാറും. മൈൻഡ് സംഘടനയുടെ വൈസ് ചെയർമാനും സ്റ്റോറി ടെല്ലറുമായ കൃഷ്ണകുമാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം കൃഷ്ണകുമാറെ. മൈൻഡിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് കൃഷ്ണകുമാറിന്റെ ഈ ഇരിപ്പില് കൈയൊക്കെ ചലിക്കുമോ? എങ്ങനെയാണ് കൃഷ്ണകുമാറിന്റെ ഒരു മൊബിലിറ്റി? എനിക്ക് എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റുന്നത് എൻ്റെ 2 കണ്ണുകളും ഇപ്പം ക്ഷേത്രനോട് സംസാരിക്കുന്ന ഒരു നാവ് മാത്രമാണ്. യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ട് കൃഷ്ണകുമാർ, എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. എങ്ങനെ യാത്ര ചെയ്യുന്നു? എന്നെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരുപറ്റം മനുഷ്യന്മാർ ചുറ്റും ഉള്ളതുകൊണ്ടാണ്. സി, നമുക്ക് നമ്മുടെ പോലെയുള്ള ഒരാൾക്ക് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ മൂലം. അപ്പോൾ അവരെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഊർജ്ജം തരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായ കുറേ മനുഷ്യന്മാർ കാരണമാണ്. എനിക്ക് എൻ്റെ ഈ വീഴ്ചേറിൻ്റെ ജ്യോസിക്ക് പോലും ഒന്ന് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ്. എന്നെ ചലിപ്പിക്കുന്നത് അവരുടെ ഒരു ലവ് അഫക്ഷൻ ഒക്കെ തന്നെയാണ്. നമ്മൾ മൈൻഡിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടും പ്രവർത്തനങ്ങളെ കുറിച്ചും പറയേണ്ടതുണ്ട്. അതിന് മുമ്പ് പേഴ്സണലി ഉണ്ടായ കൃഷ്ണകുമാറിനുണ്ടായ ഒരു വിഷമം എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതേ പറ്റിയിട്ട് ചോദിച്ചു തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇന്റർവ്യൂവിന് മുമ്പ് എനിക്കത് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്റെ ഉള്ളിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ശരിക്കും ആ സമയത്ത് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? ഞാനും അച്ഛനും അമ്മയും സഹോദരിയും അച്ഛൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ഗുരുവായൂരേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു 2012 ജൂൺ 12. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ചേർത്തലയിൽ വെച്ചിട്ട് ഒരു ടിപ്പർ വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ഹരിക്കുകയായിരുന്നു. 2012 ജൂൺ 14 രാവിലെ സിസ്റ്റർ ഡെത്ത് ആവുന്നു, വൈകിട്ട് അച്ഛനും മരിക്കുന്നു. പിന്നെ ഒരു ഭയങ്കരമായ ഇരുത്തായിരുന്നു കുറേ എന്നാണ്. ശശി തരൂരിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡയറി ഓഫ് ഡാർക്നെസ് എന്ന് പറയുന്നത് പോലെ എഴുത്തിൻ്റെ ഒരു കാലം. നമ്മളിപ്പം ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും അഗ്രസീവായ ഒരു തരത്തിലൂടെ യാത്ര ചെയ്തതാണ് എൻ്റെ ആ ഒരു സമയത്ത്. ഒരു ഫോട്ടോ എന്ന് ഞാൻ വെറുതെ നിർത്തി നോക്കുകയുണ്ടായി ഒരു 2012-13 സമയത്ത്. എൻ്റെ മുഖത്ത് ഒരു ചിരി പോലും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി തരുന്ന ഒന്ന് പെട്ടെന്ന് കാണാനാവുകയാണ്. പിന്നെ നമുക്ക് ഒന്നും കാണാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് പോകും, ചുറ്റും ഇരുട്ടാമെന്നോ. അപ്പോൾ പിന്നെ നമുക്കൊരു പകപ്പാണ്, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയുന്ന. മുമ്പേ ഒരു കുഴിയാണോ പദവുകളാണോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഭാഗമുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അപ്പോൾ സൂര്യൻ സങ്കടത്തോടെ ഭൂമിയിലേക്ക് നോക്കിയിട്ട്
പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി, ഒരൽപ്പം വെളിച്ചം പകരൂ ഈ ഭൂമിയിലേക്ക് നിന്ന്. പാല് കണം നിന്ന് ആരും കേൾക്കും നിന്ന്. അപ്പം കരഞ്ഞ് കരഞ്ഞ സൂര്യൻ്റെ കണ്ണുകളെ സയൻസിൻ്റെതാണ് ടാഗോർ ഉപമിക്കുന്നത്. അപ്പോൾ അവസാനം സൂര്യൻ്റെ സങ്കടം കേട്ടിട്ട് ഒരു മുഖവൻ്റെ ഹൃദയം നിന്നൊരു മനുഷ്യരാതെ കുറിച്ച് പറയാണ്, ഞാൻ നൽകാം എൻ്റെ ഒരു ഇത്തിരി നുറുങ്ങ് പറ്റുമെന്ന്. നമുക്കറിയാം ഇത്തിര ഒരു മിന്നാമിനിൻ്റെ വലിച്ച പോലും നമുക്ക് തരുന്ന ഒരു ആശ്വാസമായതാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മരുഗുതിരനാണം പോലെ മൈൻഡ് വരുന്നത്, ഞാൻ മൈൻഡിൻ്റെ ഭാഗമാകുന്നത്. ഒരു 3-4 വർഷം ഞാൻ എൻ്റെ പേരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല, ഒരു പുസ്തകം വായിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് എന്നെ എന്ന് തങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു രീതിയിലേക്ക് ഇവോൾവ് ചെയ്തത് മൈൻഡാണ്, മൈൻഡിൻ്റെ ഓരോ മനുഷ്യന്മാരുമാണ്. ഈ മൈൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃഷ്ണകുമാർ ആർജിച്ചെടുത്ത ഒരു അറിവുണ്ട്. വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, കുറച്ചധികം വായിക്കുന്ന എഴുതുന്ന കൂട്ടത്തിലൊക്കെയാണെന്ന് തോന്നുന്ന ഒരു വർത്തമാനമൊക്കെയാണ്. അതിലേക്ക് കൊണ്ടുവന്ന ശരിക്കും അച്ഛൻ്റെ ഒരു ഗൈഡൻസ് ആയിരുന്നു. അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു, സിസ്റ്റർ സാധ്യമായിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പം ഇവരെ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ എന്ന് പറയുന്നതൊന്നും മാറി നിൽക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ചില ശ്രമങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ വായന ഉണ്ടായി, വായിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെ വന്നു ചേർന്ന ഒന്നാണ്. നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ രക്തത്തിലുണ്ടായതായിരിക്കാം, അറിയുന്ന. പിന്നെ നമ്മൾ ഒരുപാട് വായിച്ചുകൊണ്ടൊന്നും പറയാൻ കഴിയുന്നുണ്ടോ? ഇപ്പം നമ്മൾ വായിച്ചത് ഒരു പക്ഷേ 50 എഴുത്തുകാരെയും 500 പുസ്തകങ്ങളുമാകാം. ഇനി വായിക്കാൻ 500 എഴുത്തുകാർ 5000 പുസ്തകങ്ങളും ബാക്കി ഉണ്ടെന്നോ? വായിക്കാൻ ഇഷ്ടമാണ്. സിസ്റ്ററും എസ് എം എ തന്നെയായിരുന്നു, സ്പൈനൽ മസ്കുലർ അറ്റോഫി തന്നെയായിരുന്നു. ബട്ട് സിസ്റ്ററെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരുന്നു അയാളുടെ കാര്യങ്ങളിൽ. അയാളൊരു ബേർഡ് വാച്ചറായിരുന്നു, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചങ്ങാടി പ്രവകം എന്ന് പറഞ്ഞിട്ട്. അയാളെ കണ്ട പക്ഷികളെ വെച്ചിട്ടൊക്കെ എഴുതിയൊരു പുസ്തകമാണ്. ഡിസി പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു. അതെ, സ്പൈനൽ മസ്കുലർ അറ്റോഫി ടൈപ്പ് 2 തന്നെയാണ്. ഇത്തരം ഡിഫറൻസിയേഷൻ നമുക്ക് സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ? എസ് എം എ എന്ന് പറയുന്ന രോഗത്തിന് ഒരുപാട് അവസ്ഥകളുണ്ടല്ലേ? എസ് എം എ 5 തരം ഉണ്ടെന്നാണ് പറയുന്നത്. എസ് എം എ ടൈപ്പ് 0, 1, 2, 3, 4. എസ് എം എ ടൈപ്പ് 1 ആണ് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ളത്. എസ് എം എ ടൈപ്പ് 2 ആണ് എൻ്റേത് 2-ാമത്തത്. ടൈപ്പ് 3 and 4 അത്യാവശ്യം ഒരു നോർമൽ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലൂടെ ജീവിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സംഘടനയിലുള്ള അത്തരത്തിൽ ഏറ്റവും അത്യാവശ്യം മൈൻഡ് എസ് എം എ മാത്രമല്ല മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു രോഗം കൂടി ഉള്ള ഭാഗമുണ്ട്. എസ് എം എയുടെ അതേ രോഗലക്ഷണങ്ങളൊക്കെ തന്നെയാണ് മസ്കുലർ ഡിസ്ട്രോഫിയിലും ഉള്ളത്. രണ്ടും ജനിതക രോഗങ്ങളാണ്. മസ്കുലർ ഡിസ്ട്രോഫിയിൽ 9 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 41 സബ് ടൈപ്പുകളും ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഈ എസ് എം എ ടൈപ്പ് 4-ൽ ഉള്ള ആൾക്കാർ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഉണ്ട് ഒരു അർച്ചനയുണ്ട്, ഡോക്ടർ അർച്ചന. അർച്ചന MBBS സ്റ്റുഡൻ്റാണ് കോട്ടയത്ത്. പിന്നെ എസ് എം എ ടൈപ്പ് 3 എന്ന ഒരു കുട്ടിയുണ്ട്, വേണുഗോപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ വീൽചെയർ ടെലിവിഷൻ ആങ്കറാണ്. പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ, നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് പറയാറുണ്ട് ഡിഫറെൻറ്റ് ലേബിൾഡ് എന്ന് പറയാറുണ്ട്, പക്ഷെ കൃഷ്ണകുമാർ അത് തിരുത്തിയിട്ട് പറയുന്നത് ഇല്ല, അങ്ങനെ അല്ല പറയേണ്ടത്, ഡിസേബിൾഡ് ആണ് എന്ന് തന്നെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യണമെന്ന് കൃഷ്ണകുമാർ തീരുമാനിക്കുന്നത്? നമുക്ക് ആവശ്യം അത്തരം അഹങ്കാരങ്ങളാണ്. ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ വേറെ എന്തോ ആണ് എന്ന് പറയുന്ന കാര്യമൊന്നുണ്ടോ? ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ കൃഷ്ണകുമാർ എന്ന, ഞാൻ മറ്റൊരാളാണ് എന്ന് പറയുന്നതൊരു അർത്ഥമില്ല. ഇപ്പം ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു സാമൂഹിക അവസ്ഥ, ആ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോൺസെപ്റ്റാണ്.
അത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനുഷ്യന്റെ ചരിത്രം നോക്കുമ്പോൾ യാത്ര ചെയ്ത് വന്നതാണ്, ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ വന്നു, അങ്ങനെ ഒരു മൊബിലിറ്റിയാണ് നമ്മുടെ ഒക്കെ ചരിത്രം തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൃഷ്ണകുമാർ യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇല്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരിക്കും ഒരു രണ്ടാം തരം പൗരനോ മൂന്നാം തരം പൗരനോ ഒക്കെ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത്. അത്തരം അവസ്ഥകളൊക്കെ ആലോചിക്കുമ്പോ എന്തൊക്കെയാ സ്വപ്നം കാണുന്നത് ശരിക്കും അത്തരം ഒരു മൊബിലിറ്റിയുടെ കാര്യത്തിൽ? മൊബിലിറ്റിയുടെ കാര്യത്തിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ കൃത്യമായ ഒരു ധാരണ എന്താണ് ഡിസബിലിറ്റി എന്നതിനെ കുറിച്ചിട്ട് പൊതു സമൂഹത്തിൽ ഉണ്ടാവണം. ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുൾപ്പെടെ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. അത്തരത്തിൽ വളരെ വ്യാപകമായ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂ. ഇപ്പം നമ്മളൊരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു കൊണ്ട് ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ക്യാമ്പയിൻ ഡ്രൈവ് ചെയ്തിരുന്നു കൊണ്ടൻ ജെൻഡ വീഴ്ചയിൽ അക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക് ദ ബാരിയർ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് അനലൻഷിറ്റി കൊടുത്തത്. അത് പ്രകാരം കൊണ്ടൻ ജെൻഡയിൽ രണ്ട് ഡിസേബിൾ ഫ്രണ്ട് വീഴ്ചയർ ഫ്രണ്ട് ബാത്റൂമുകളുണ്ടായി. 4 വർഷത്തെ ഇപ്പം അവിടെ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയും അരിക്കും പിടിച്ച് റാമ്പ് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ഇന്നാതെ പോകുന്ന സിവിക് സെൻസ്, അതായത് ഇത് എൻ്റെ പ്രശ്നമാണ് എന്നൊരു ബോധമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ആ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ആദ്യം ഉണ്ടായാൽ ഈ പറയുന്ന സാധനങ്ങൾ ഓരോന്നും ഇവിടെ ഡെവലപ്പായി വരും. എൻ്റെ കസിൻ സിസ്റ്ററുടെ മകനുണ്ട് അശ്വിൻ. അശ്വിന് 5 വയസ്സാണ് പ്രായം. അവന് എൻ്റെ വണ്ടിയുടെ റാമ്പ് എടുത്ത് വയ്ക്കുന്ന കാണുമ്പോൾ അവന് ഓടിച്ചൊന്ന് പിടിച്ചത് വയ്ക്കും. 5 വയസ്സുള്ള കുട്ടി, അവനറിയാം അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം അവൻ ജനിച്ച അന്ന് തൊട്ട് ഈ ഒരു നിത്യേന കാണുന്ന ഒരു പ്രോസസ്സാണത്. ആ ഒരു ബോധം നമ്മുടെ യുവതലമുറയ്ക്ക് ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്യാൻ, എക്സസൈസ് ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടുന്ന വളരെ വ്യാപകമായ അവയർനെസ് പ്രോഗ്രാമുകളും ഇടപെടലുകളാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. മൈൻഡ് ഇപ്പോ ഒരു മൈനോറിറ്റി എന്ന് പറയാം, മൈനോറിറ്റീസിന്റെ ഇടയിലെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്താലാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ശരിക്കും സർക്കാരിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കേണ്ടവരിലേക്കോ എത്തിക്കാൻ കഴിയുക? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ശ്രമങ്ങൾ അതിൻ്റെതായ ഒരു പോയിന്റ് എത്തുമ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വേറൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇപ്പം എന്നാണ് നമ്മുടെ സർക്കാർ ചെയ്യണമെന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പുന്ന ഒരാളൊന്നും വന്നില്ല. എന്നാവരും ഇടപെടേണ്ട ഒരു മേഖലയാണ് ഡിസബിലിറ്റി ഉള്ളവരുടേത്. ഇത് എൻ്റെയും പ്രശ്നമാണ് എൻ്റെ ധാരണ എല്ലാവർക്കും വേണം. ഒരു 2080 വേൾഡ് പോപ്പുലേഷൻ്റെ 50% ഡിസബിലിറ്റി ഉള്ളവരായിട്ട് മാറുമെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. എൻ്റെ ഒരാൾ നാളെ ഒരു ഡിസബിലിറ്റി ഉള്ളവരായിട്ട് മാറും. അപ്പോൾ ഇതെന്ത് നാളെ ഞാൻ അനുഭവിക്കേണ്ട പ്രശ്നമാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് എൻ്റെ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതെ അതെ, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിന് പോളിസി ഉണ്ടാക്കാം, അതിനെ മോണിറ്റർ ചെയ്യാം. എത്ര നാൾ ചെയ്യാൻ പറ്റും? ഒരിടത്തിന്റെ നാന്റിനെ കൊണ്ടുള്ള യാത്രയാണ്. ഒരു നാന്റ് കണ്ടെത്താൻ സാധിച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വേഗത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതേം വയ്യാതെ തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും. കാരണം ഒരു വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടും 70 ലക്ഷം രൂപയാണ് നമുക്ക് ഇതുവരെ കളക്ട് ചെയ്യാൻ പറ്റിയത് 1 വർഷം കൊണ്ട്. അപ്പോൾ 70 ലക്ഷം രൂപയ്ക്ക് ഒരേ സ്ഥലം പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന, അപ്പോൾ ആ ഒരു ലാൻഡ് ഇത്രയും പെട്ടെന്ന് കിട്ടുന്നു, ഇത്രയും പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ടാകും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇവരെയൊക്കെ ഒരു തെക്കേ ചെയ്യാൻ ഓരോരുത്തരെയായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ട്രസ്റ്റിന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പരിമിതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ മുൻപിലേക്ക് ചെന്നിട്ട് ഇതിനെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ
സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നന്നായിട്ട് കൃഷ്ണകുമാർ ഇടപെടുന്നുണ്ട്. ഇതാണോ ശരിക്കുള്ള ഇപ്പോഴത്തെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണോ ഏറ്റവും വലിയ ഊർജ്ജം? രണ്ട് രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേക തന്നെയുള്ള വർത്തമാനങ്ങളും നടക്കുന്നുണ്ട്, ഈ സൈബർ സ്പേസിലുള്ള കോൺവെർസേഷനും നടക്കുന്നുണ്ട്. രണ്ടും ഒരേപോലെ തന്നെ ഫലപ്രദമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജനഗണമന സിനിമയിൽ പറയുന്ന കണക്ക് ആരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് വളരെ ശക്തമായ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തും ഒരു സ്പേസ് ഇന്നും ഉണ്ട്. അതും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു വലിയ വിസിബിലിറ്റി ഉണ്ട്. ആ വിസിബിലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പരിഹാരം. അത് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ തേടാവുന്നതാണ് ഈ ഒരു പ്രശ്നമൊക്കെ. ഈ വായനയൊക്കെ എങ്ങനെയാണ്, ഈ ലേണിംഗ് ആണോ, എങ്ങനെയാണ് ഇത് സഹായിക്കും? ഞാനൊരു ഒരു ഒരു വർഷം മുൻപ് വരെ വായനയുടെ കാര്യത്തിൽ ഒരു ഓട്ട് ക്ലാസ് ആണ്, പഴയ ഒരു രീതിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുസ്തകം എടുത്ത് അതിനെ ഒന്ന് മണപ്പിച്ച് അത് മടിയിൽ വെച്ച് വായിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പം നിരന്തരമായൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും മുമ്പിൽ നിന്നും മാറാൻ പറ്റാത്തത് കൊണ്ട് ഈ രീതിയാണ് ഹിന്ദു വഴിയാണ് വായിക്കുന്നത്. അവസാനം വായിച്ചത് കേരളമേരയുടെ ഷോർട്ട് സ്റ്റോറീസാണ്. ഒരിടം പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് പേരുടെ പ്രതീക്ഷയും കൂടിയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഒരിടത്തെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ആശയം? ഇത്രയും വേഗം വേണം എന്ന് തന്നെയാണ് സംഭവിക്കട്ടെ. അത് 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 കാലം കാണിച്ചു തരുന്ന കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കാത്തിരിക്കുന്നുണ്ട്. ആ ഒരിടം നമ്മളുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി ആ ഒരിടം ഉണ്ടാവട്ടെ. അങ്ങനെ ഒരിടം ഉണ്ടാക്കി തരാൻ കഴിയുന്നതാണ് ഈ സൊസൈറ്റിയുടെ ബാധ്യത ആണ്, ഇല്ലെങ്കിൽ ആ സൊസൈറ്റി അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. കൃഷ്ണ, യു കെ ആണോ എമിറേറ്റ്സ്? ഓക്കെ ആണ്. IELTS അല്ലാതെ 2 ലക്ഷം രൂപയോളം വരുമാനത്തോടെ യു കെയിൽ പഠിക്കാം. ഇനി വുഡോ പ്ലൈവുഡോ എന്തിനാ, ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ